നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം കണ്ണുകളടച്ച് നമ്മുടെ ദൃഷ്ടി കർത്താവിയിലേക്ക് തിരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ നീ ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അടിയ നിന്ന് സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വന്ന് കർത്താവെ വചനം നിറച്ച് അത് സംസാരിക്കുവാനിടയാക്കണമേ അടിയൻ്റെ നാവിനെയും അതിരത്തെയും തുറന്നു തരണം കർത്താവെ നിൻ്റെ വാക്കുകൾ നീ തന്ന് നീ പറയുന്ന ആശയങ്ങൾ നിൻ്റെ ആ ഉദ്ദേശത്തോടു കൂടി തന്നെ പറയുവാനുള്ള ആത്മനിറവും ശാരീരിക ബലവും കർത്താവ് തന്നരളണമെന്ന് പ്രാർത്ഥിക്കുന്നു ശ്രോതാക്കളിലേക്ക് കർത്താവ് വചനം ഇറങ്ങി അവരുടെ ഹൃദയത്തെ സ്പർശിക്കുവാനും കർത്താവ് വചനം ഹൃദയത്തെ സ്പർശിക്കുന്നതാണല്ലോ അത് അസ്ഥികളെ തുളച്ചു കയറുന്നതാണല്ലോ ശ്രോതാക്കളിലേക്കത് പ്രവഹിച്ച് കർത്താവ് വലിയൊരു മാറ്റമുണ്ടാക്കുവാനും യേശു കർത്താവിൽ പൂർണ്ണമായി വിശ്വസിച്ച് നിന്നിലാശ്രയിച്ച് ആ സ്വർഗരാജ്യത്തിൻ്റെ പ്രത്യാശയിൽ നിറഞ്ഞ് അങ്ങനെ ജീവിക്കുവാനും കർത്താവ് വചനം ഞങ്ങൾക്കിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആ മേൻ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് രണ്ട് കോരന്തിയർ എട്ടാം അധ്യായം എട്ട് മുതൽ എട്ടാം അധ്യായം ഒന്നാം വാക്യം മുതൽ ഏഴാം വാക്യം വരെ ധ്യാനിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഞാൻ ഒന്നാമത്തെ വാക്യം വായിക്കുകയാണ് സഹോദരരെ മക്കധോനിയായൽ സഭകളിൽ വർഷിക്കപ്പെട്ട ദൈവകൃപയെക്കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു മക്കധോനിയായൽ ദൈവകൃപ വർഷിക്കപ്പെട്ടു അതിനെക്കുറിച്ച് നമ്മൾ അറിയണമെന്ന് പല ആഗ്രഹിക്കുകയാണ് മക്കദോനിയ എന്ന് പറയുന്നത് ഗ്രീസിൻ്റെ ഒരു ഭാഗമാണ് തെസലോനിക്ക ഫിലിപ്പി ബെറോയ ഈ സഭകളൊക്കെ ഈ മക്കദോനിയ പ്രദേശത്ത് വരുന്നവയാണ് അപ്പം ഈ മൂന്ന് പ്രദേശങ്ങൾ കേന്ദ്രീകൃതമായ സഭകളെ ഉദ്ദേശിച്ചാണ് മക്കദോനിയ സഭ എന്ന് പറയുന്നത് മക്കദോനിയ സഭ സ്ഥാപിക്കുവാനിടയായ ഒരു സംഭവം ഒരു ദർശനം തന്നെ അപ്പസ്വല പ്രവർത്തികൾ പതിനാറിൽ വിവരിച്ചിട്ടുണ്ട് പവലൂസിന് ഒരു ദർശനം ഉണ്ടാകുകയാണ് പൗലോസ് ചെല്ലുന്നിടത്തൊക്കെ പ്രവർത്തനം ഉണ്ടല്ലോ അതുകൊണ്ട് ചില ഭാഗങ്ങൾ കടന്ന് വേറെ പ്രദേശങ്ങളിലേക്ക് കടന്നു പോവുകയാണ് ഇനി എവിടോട്ടാണ് പോകേണ്ടത് എന്ന് ഒരു നിശ്ചയം ഇല്ലാതിരുന്ന ഒരു രാത്രിയിൽ അവർ രാത്രിയിലെ കിടക്കുമ്പോഴാണ് പൗലോസിന് ഉണ്ടാകുന്നത് മക്കധോനിയക്കാരനായി ഒരാൾ അവിടെ വന്ന് നിൽക്കുന്നു അദ്ദേഹം പറയുകയാണ് മക്കധോനിയയിലേക്ക് വന്ന് ഞങ്ങളെ സഹായിക്കും അപ്പോൾ പൗലോസിന് ആ ദർശനത്തിൻ്റെ അർത്ഥം മനസ്സിലായി ദൈവം അരളി ചെയ്യുകയാണ് നീ ഇനി മക്കദോനിയയിലേക്ക് വരണം അവിടെ സുവിശേഷം അറിയിക്കണം അത് ദൈവത്തിൻ്റെ അരളപ്പാടാണ് എന്ന് മനസ്സിലാക്കി പൗലോസ് അങ്ങോട്ട് യാത്ര ചെയ്തു അവിടുത്തെ പ്രവർത്തനങ്ങളിലെ സഭകൾ തെസലോനിക്ക ബിലിപ്പി ബെറോയ സ്ഥലങ്ങളൊക്കെയാണ് അവിടെ സഭകളൊക്കെ സ്ഥാപിച്ചു ആ സഭകളെക്കുറിച്ചൊക്കെയാണ് മെസ്സപ്പെട്ട മെക്കദോനിയയിലെ സഭകൾ എന്ന് പറയുന്നത് അവിടെ ദൈവകൃപ വെളിപ്പെട്ട കാര്യമാണ് പൗലോസ് എഴുതുന്നത് കൃപ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബൈബിളിലെ ധാരാളം ആശയങ്ങൾ കൃപാപരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കുറച്ചൊക്കെ നമുക്കിന്ന് ചിന്തിക്കണം കൃപ എന്നുള്ള വാക്കിന് അത് യഥാർത്ഥത്തിൽ ബൈബിളിൽ അധിഷ്ഠിതമായതും ദൈവവുമായി ബന്ധപ്പെടുന്നതുമായൊരു വാക്കാണെന്ന് വിചാരിക്കാം എന്നാൽ അതിൻ്റെ മറ്റ് അർത്ഥങ്ങൾ എന്നൊക്കെ പറയുന്നത് ദയ കരുണ അനുഗ്രഹം പ്രസാദം എന്നൊക്കെയുള്ള അർത്ഥമുണ്ട് പക്ഷേ അതിനേക്കാട്ടിൽ ഒരു വലിയ അർത്ഥമാണ് ഈ കൃപയെന്നുള്ള വാക്കിൽ അടങ്ങിയിരിക്കുന്നത് ദൈവം തരുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ ഗ്രേസ് നമ്മളോട് കാണിക്കുകയാണ് അപ്പം ഈ കാര്യങ്ങളൊക്കെ കരുണയും ദയയും അനുഗ്രഹങ്ങളും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു വാക്കാണ് ഈ കൃപ അത് എങ് നമുക്ക് കിട്ടണം ദൈവത്തിന് കൃപ കിട്ടുക അതിനെക്കാട്ടി വലിയ കാര്യമൊന്നും പിന്നെ ഇല്ലെന്ന് തോന്നുന്നു കൃപയാ കിട്ടിയാൽ മതി ഏത് കാര്യത്തിനും ദൈവകൃപയുണ്ടെങ്കിൽ എല്ലാം അങ്ങ് നടക്കും സ്വർഗരാജ്യത്തിലോട്ട് പോകാനും അങ്ങനെ തന്നെയാണ് നമ്മളത് പറയുമ്പോൾ പഠിക്കുമ്പോൾ മനസ്സിലാകും അപ്പോൾ ദൈവം ഇത് സൗജന്യമായി തരുന്നു ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർത്തു നമ്മുടെ യോഗ്യതകൾ കൊണ്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തരികയല്ല ഇത് സൗജന്യമാണ് ദിസ് ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ് ഫ്രീലി ഗിവൺ സൗജന്യം ഞാനത് നേടിയെടുത്തു എന്നാരും പറയേണ്ട കാര്യമില്ല ആർക്കെങ്ങനെ നേടിയെടുക്കാൻ ഒക്കുന്ന ഒരു കാര്യമല്ല ദൈവത്തിൻ്റെ കൃപ സൗജന്യമായി തരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മക്കോദോനിയ സഭയിൽ ദൈവകൃപ വർഷിക്കപ്പെട്ടു ആ കൃപയെക്കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതാണ് വർഷിക്കപ്പെടുകയാണ് അതാണ് ആ വാക്ക് മഴ ഇങ്ങനെ വർഷിക്കപ്പെടുന്നത് പോലെ വർഷം എന്ന് പറഞ്ഞാൽ പോലും മഴയെന്നാണ് അപ്പോൾ ദൈവത്തിൻ്റെ കൃപ വർഷിക്കപ്പെടുകയാണ് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ബൈബിളിൽ പറയുന്ന ആശയങ്ങൾ നമുക്ക് ഒന്ന് ചിന്തിക്കാം ഒന്നാമത്തെ കാര്യം റോമാ ലേഖനത്തിലും കോറിന്ത്യ ലേഖനത്തിലും ഈ കൃപയെക്കുറിച്ച് കുറച്ച് വിവരണങ്ങൾ പോലീസ് തന്നിട്ടുണ്ട് കൃപ എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കൃപ എന്ന് എന്നുകൂടാതെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ദാനങ്ങളെക്കുറിച്ചും അതും കൃപയാണ് ആ രണ്ടാശയങ്ങളും ഇതിനകത്ത് ഉൾക്കൊള്ളും ആ രണ്ട് കാര്യത്തിലും എഴുതിയിട്ടുണ്ട് റോമാലേഖനത്തിലെ പന്ത്രണ്ടാം അധ്യായം ആ ദൈവകൃപയെക്കുറിച്ച് പറയുന്ന വാചകം ഞാനൊന്ന് വായിക്കുകയാണ് പന്ത്രണ്ടാം അധ്യായം ആറ് മുതൽ എട്ട് വരെ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയനുസരിച്ച് നമുക്കുള്ള ദാനങ്ങളും വ്യത്യസ്തമാണ് പല തരത്തിലുള്ള ദാനങ്ങൾ കിട്ടും പ്രവചനവരം വിശ്വാസത്തിന് ചേർന്ന വിധം പ്രവചിക്കുന്നതിനും ശുശ്രൂഷാവരം ശുശ്രൂഷാ നിർവഹണത്തിലും അധ്യാപനവരം അധ്യാപനത്തിലും ഉപദേശവരം ഉപദേശത്തിലും നമുക്ക് ഉപയോഗിക്കാം ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും നേതൃത്വം നൽകുന്നവൻ തീക്ഷ്ണതയോടെയും കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെയും പ്രവർത്തിക്കട്ടെ പന്ത്ര റോമർ പന്ത്രണ്ടാം അധ്യായത്തിൽ കൃപകളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുകയാണ് അപ്പോൾ ആ ദാനങ്ങൾ എല്ലാവർക്കും ഒരുപോലെയല്ല ദൈവം സൗജന്യമായിട്ട് തരുന്നതല്ലേ എനിക്കെന്തുകൊണ്ട് ഇത് തന്നു മറ്റേ തന്നില്ല എന്നൊന്നും വാദിച്ചിട്ട് കാര്യമില്ല സൗജന്യമായിട്ട് കിട്ടുന്നതാ വാങ്ങിച്ചാൽ മതി ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില ദാനങ്ങൾ പ്രവചനവരം ദൈവവചനങ്ങൾ സംസാരിക്കുക ചിലപ്പോൾ ഭാവി കാര്യങ്ങളിലൂടെ പറയാനുള്ള ഒരു കഴിവുകൾ കിട്ടാം അതൊക്കെയാണ് പ്രവചനപരം അതിൽ ദൈവവചനങ്ങൾ സംസാരിക്കുമ്പോഴാണ് അത് പ്രവചനപരം എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കുന്നത് രാഷ്ട്രത്തിൻ്റെ കാര്യങ്ങളോ സമൂഹത്തിൻ്റെ കാര്യങ്ങളോ ചിലപ്പോൾ സ്പർശിക്കുമായിരിക്കും പക്ഷെ ഡയറക്റ്റായിട്ട് അത് പറയുന്നതിനല്ല പ്രവചനപരം എന്ന് പറയുന്നത് ദൈവവചനങ്ങളുടെ ഘോഷണത്തെയാണ് പ്രവചനവരം എന്ന് പറയുന്നത് പലസുണ്ട് എടുത്തു പറഞ്ഞിരിക്കുന്നൊരു കാര്യം ഈ പ്രവചനപരമുള്ളവർ വിശ്വാസത്തിന് ചേർന്ന വിധം പ്രവ പ്രവചിക്കണം ബൈബിളിലെ ദൈവവചനങ്ങളുണ്ട് അതാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത് ആ വിശ്വാസത്തിന് ചേർന്ന വിധം വേണം പ്രവചിക്കുവാൻ ബൈബിളിൽ ഇല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ആൾക്കാരങ്ങ് പ്രവചിക്കുക ഇക്കാലത്ത് ധാരാളം നടക്കുന്നുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പ്രവചനമായിട്ടോ മറ്റു രീതിയിലോ പറയുന്നുവെങ്കിൽ ദൈവവചനത്തിൻ്റെ ഘോഷണമാണെന്നൊക്കെ രീതിയിൽ പറയുന്നുവെങ്കിൽ ബൈബിൾ പരിശോധിക്കണം ബൈബിൾ അത് പറഞ്ഞിട്ടുണ്ടോ ബൈബിളിലെ വിശ്വാസത്തിന് ചേരുന്നതാണോ അല്ലാതെ സ്വീകരിക്കരുത് ആൾക്കാർ ആൾക്കാരവരുടെ ഇഷ്ടമനുസരിച്ച് അവരുടെ ഹൃദയത്തിൽ എന്തെങ്കിലുമൊക്കെ തോന്നുന്നതൊക്കെ വിളിച്ച് പറയും പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ചതാണ് ദൈവവചനമാ എന്നൊക്കെ പറഞ്ഞ് കബളിപ്പിക്കും ഇപ്പോൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് അനുഗ്രഹം ഇങ്ങോട്ട് പെട്ടെന്ന് വർഷിക്കും എന്നൊക്കെ നമ്മളെ പറഞ്ഞ് നമ്മളെ പ്രേരിപ്പിക്കും ഒന്നും വേണ്ട ബൈബിളിൽ അത് പറഞ്ഞിട്ടുണ്ടോ വിശ്വാസത്തിന് ചേർന്ന വിധമാണോ ഈ പ്രവചിക്കുന്നത് എന്ന് നോക്കണം പിന്നെ ശുശ്രൂഷാപരമുണ്ട് അധ്യാപനപരമുണ്ട് ഉപദേശപരമുണ്ട് പിന്നെ ദാനം ചെയ്യുന്ന മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നതിനുള്ള വരമുണ്ട് ഔദാര്യത്തോടെ ചെയ്യുന്ന ഒരു വരമായിരിക്കണം ഈ ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ പത്ത് രൂപ കൊടുക്കണം തോന്നിയാൽ പത്ത് രൂപ കൊടുക്കണം ആ എന്നാൽ ആ പത്ത് രൂപയുടെ അഞ്ച് രൂപേൻ്റെ പോകരി ഇരിക്കട്ടെ അഞ്ചേ കൊടുക്കുന്നുള്ളൂ എന്നൊന്നും വിചാരിക്കരുത് അവതാര്യത്തോടെ കൊടുക്കണം ചിലർക്ക് നേതൃത്വം നൽകാൻ ദൈവം പ്രത്യേക ദാനം വരം കൊടുത്തിട്ടുണ്ടായിരിക്കാം അത് ഉത്സാഹത്തോടെ ചെയ്യണം കരണ കാണിക്കുന്നവരുണ്ട് അത് നല്ല പ്രസന്നതയോടെ കരണ കാണിക്കണം അവരെ വഴക്ക് പറഞ്ഞേച്ച് ഒരു കരണ കാണിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ആണ് കൃപാവരത്തെക്കുറിച്ച് പോലോസ് എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ ചിലരെ അപ്പസ്തോലൻ എന്നുള്ള സ്ഥാനം കിട്ടും അപ്പസ്തോലൻ എന്നുള്ള സ്ഥാനം ചിലരിപ്പോഴും അങ്ങ് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴും ഉപയോഗിക്കാനുള്ളൊരു വാക്കല്ലത് യേശു തെരഞ്ഞെടുത്ത പന്ത്രണ്ട് പേരെ അപ്പസ്തോലെന്ന് വിളിച്ചു പവലോസ് ഭരണബാസ് തുടങ്ങി അക്കാലങ്ങളിൽ ചില ആൾക്കാർക്കും അപ്പസ്തോലൻ എന്നുള്ള പേരുണ്ട് ഇപ്പോഴുള്ള സുവിശേഷ പ്രസംഗകരെ അപ്പസ്തോലൻ എന്നുള്ള വാക്കുകൊണ്ട് പ്രയോഗിക്കുന്നത് വിളിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല അത് യേശു കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്തു വിളിക്കപ്പെട്ടവൻ ഒരു കാര്യത്തിന് വേണ്ടി നിയോഗിച്ച് അയക്കപ്പെട്ടവൻ ഒരു അംബാസിഡർ എന്നൊക്കെയുള്ള ഒരു അർത്ഥധ്വനിയാണ് ആ വാക്കിനുള്ളത് യേശു ക്രിസ്തു അപ്പസ്തോലനാണെന്നും പറയും നമ്മൾ എന്താണെന്ന് വെച്ചാൽ പിതാവിനാൽ അയക്കപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിൽ ആ അർത്ഥങ്ങളിൽ മാത്രം പ്രയോഗിക്കേണ്ട ഒരു വാക്കാണ് അപ്പസ്തോലൻ എല്ലാവരെയും അങ്ങനെ അപ്പസ്തോലൻ എന്ന് പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല അതൊരു പ്രത്യേക സ്ഥാനമാണ് പന്ത്രണ്ട് പേർക്ക് ശിഷ്യന്മാരിൽ അവർക്ക് കിട്ടി പൗലോസിന് ബാർണബാസിന് അന്ന് ഏതാനും പേർക്കൊക്കെ ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇൻകാലത്ത് ആ വാക്ക് ഉപയോഗിക്കത്തക്കവണ്ണം യോഗ്യത നേടിയത് ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട അയക്കപ്പെട്ടവരല്ല സുവിശേഷ പ്രകോഷകരായിരിക്കും പ്രവചനപരം ഉണ്ടായിരിക്കും മറ്റു വരങ്ങളൊക്കെ കാണും പക്ഷേ ഈ വാക്ക് അങ്ങനെ ഉപയോഗിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല പിന്നെ പ്രവാചകൻ സുവിശേഷ പ്രഘോഷകൻ ഇടയൻ പ്രബോധകൻ ഇങ്ങനെയൊക്കെയുള്ള ദാനങ്ങളുണ്ട് ഓരോരുത്തർക്കും ഓരോന്നാണ് കൊടുത്തിരിക്കുന്നത് എഫേസോസ് ലേഖനത്തിൽ പൗലോസൗ ഒരു കാര്യം പറയുന്നു എന്തിനാണ് ഈ ദാനങ്ങൾ ഒക്കെയും തന്നിരിക്കുന്നത് എഫേസോസ് നാലാമധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ ഞാൻ വായിക്കാൻ വായിക്കുകയാണ് ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ആ വാക്യങ്ങൾ ഞാൻ അങ്ങ് വായിക്കുകയാണ് ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പടുത്ത് ഉയർത്തുന്നതിനും വേണ്ടിയാണ് വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാകുകയും ചെയ്യുന്നതുവരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു രണ്ട് പ്രധാന ആശയങ്ങൾ എൻ്റെ അകത്തുണ്ട് എന്തിനാണ് ഈ കൃപാദാനങ്ങളൊക്കെ തന്നിരിക്കുന്നത് വിശുദ്ധരെ പരിപൂർണരാക്കണം ശുശ്രൂഷ സഭയിൽ ധാരാളം ചെയ്യാനുണ്ടല്ലോ ആ ശുശ്രൂഷയുടെ ജോലി ചെയ്യണം ക്രിസ്തുവിൻ്റെ ശരീരത്തെ പടുത്തുയർത്തണം ക്രിസ്തുവിൻ്റെ ശരീരമെന്ന് പുതിയ നിയമത്തിൽ പറയുന്നത് സഭയെക്കുറിച്ചാണ് ആ സഭയെ പടുത്തുയർത്തണം വേദനപ്പെടുത്തി അടികൊടുത്ത് വഴക്കുണ്ടാക്കി പിരിയുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല സഭയാണ് അവയവങ്ങൾ ഒന്നായിരിക്കണം തലയാകുന്ന യേശുവിനോട് ബന്ധപ്പെട്ടിരിക്കണം മറ്റാൾക്കാരോട് ബന്ധപ്പെട്ട സഭയാകത്തില്ല സഭയാകുന്ന ആ ശരീരത്തോടെ ഐക്യപ്പെട്ടിരിക്കണം അങ്ങനെ ആക്കി തീർക്കാനാണ് ഈ കൃപാദാനങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത് എന്നുവരെ ഈ കൃപാദാനങ്ങൾ ഇങ്ങനെ തന്നോണ്ടിരിക്കും കർത്താവ് അതിനൊരു പരിധി വച്ചിട്ടുണ്ട് വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും നമ്മളായിത്തീരണം അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശമാണല്ലോ നമ്മളെല്ലാവരും ഐക്യത്തിൽ ആയിത്തീരണം വിശ്വാസത്തിൻ്റെ ഐക്യത്തിൽ ഒരു ഗ്രൂപ്പുകാരെ ഒന്ന് പറയും അതിനെതിരായിട്ട് മറ്റൊരു ഗ്രൂപ്പ് പറയും അങ്ങനെ പഠിപ്പിക്കുമ്പോൾ സഭയുടെ ഐക്യമായില്ല വിശ്വാസത്തിൻ്റെ ഐക്യമുണ്ടാകണം അതുവരെയും ദൈവം ഈ കൃപ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും മറ്റൊന്ന് ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിൽ എത്തണം ദൈവത്തിന് വലിയ ആഗ്രഹമാണ് ദൈവപുത്രൻ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം യേശു തന്നെ ചോദിച്ചില്ലേ ഒരിക്കൽ ഞാൻ ആരാണെന്നാണ് നി ജനം പറയുന്നത് ഞാൻ ആരാണെന്ന് ആണ് നിങ്ങൾ പറയുന്നത് ദൈവപുത്രൻ ആരാണെന്ന് നമ്മൾ അറിയണം ഒരു സാധാരണ മനുഷ്യനാണോ ഒരു വലിയ സാമൂഹ്യ പ്രവർത്തകൻ ആണോ അതോ ഒരു സഹസ്താവിക്കൻ ഭൂമിയിലേക്ക് വന്ന ഒരു മനുഷ്യനാണോ അതൊന്നും പോരാ അവൻ ലോകരക്ഷകൻ ദൈവം തന്നെ മനുഷ്യരൂപത്തിൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്നു ഇവൻ എനിക്ക് വേണ്ടി വീടുകൾ സുഹിച്ച് മരിച്ചത് എൻ്റെ പാപുപരിഹാരമാണ് അവൻ എൻ്റെ രക്ഷകനാണ് എൻ്റെ കർത്താവും എൻ്റെ രക്ഷകനും എന്ന് വിശ്വസിച്ച വായിക്കൊണ്ടേറ്റ് പറയണം അതിൻ്റെ അറിവ് നമ്മൾ പൂർണ്ണതയിൽ പ്രാപിക്കണം നമുക്കൊന്നും ഈ ദൈവത്തെക്കുറിച്ചൊന്നും അത്ര അറിയത്തില്ല അത് ഓർത്താണോ ദൈവം എന്നുള്ളതിനെക്കുറിച്ച് തന്നെ നമുക്കറിയത്തില്ല പുത്രനായ ദൈവം നമ്മൾക്ക് വേണ്ടി വന്നു ക്രൂശിക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ചിന്തിച്ചിട്ടില്ല പലപ്പോഴും അപ്പോൾ ഈ പൂർണ്ണമായ ഒരു അറിവ് നമുക്ക് ലഭിക്കണം പിന്നെ ഒന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് ക്രിസ്തുവിൻ്റെ പരിപൂർണത നമുക്ക് അള അതിൻ്റെ ഇവിടെ അറ്റം നമുക്ക് കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല ആ പരിപൂർണതയനുസരിച്ച് നമ്മളൊക്കെ മനുഷ്യരൊക്കെ മനുഷ്യരായി തീരണം ദൈവത്തിൻ്റെ ആഗ്രഹം നോക്കിക്കോണം മനുഷ്യരൊക്കെ പക്വതയാറുന്ന മനുഷ്യരായിത്തീരണം വടക്കുമ്പകളും ഉണ്ടാക്കി കൊലപാതകം നടത്തി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല ക്വതയാർന്ന മനുഷ്യനായി തീരണം ദൈവത്തിൻ്റെ ആഗ്രഹമാണ് അതുവരെയും ഈ കൃപാപരം ഇങ്ങനെ നമ്മളിലോട്ട് തന്നുകൊണ്ടിരിക്കും പ്രവർത്തിക്കാൻ വേണ്ടിയാ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കൃപാപരം എന്ന് കൂടാതെ ആത്മീയ ദാനങ്ങൾ പരിശുദ്ധാൽ ദാനങ്ങൾ എന്നും ഈ കൃപാപരത്തിൻ്റെ ഒരു ഭാഗം തന്നെ അത് അതാണ് പൗലോസ് ഒന്ന് കോരം തീർ പന്ത്രണ്ടാം അദ്ധ്യായത്തിൽ നാല് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ് ദാനങ്ങളിൽ വൈവിധ്യം ഉണ്ടെങ്കിലും ആത്മാവ് ഒന്നു തന്നെ ശുശ്രൂഷകളിൽ ഉണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ സോറി പ്രവർത്തികളിൽ ഉണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിനും പ്രചോദനം നൽകുന്ന ദൈവം ഒന്നു തന്നെ ദൈവമാണ് ഇതെല്ലാം തരുന്നത് ദാനങ്ങളിൽ വൈവിധ്യമുണ്ട് നമ്മൾ ലിസ്റ്റൊക്കെ വായിച്ചല്ലോ എല്ലാവർക്കും ഒന്നല്ല ഓരോരുത്തർക്കും ഓരോന്നും എടുക്കുന്നു അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ദാനങ്ങളായതുകൊണ്ട് വേറെ വേറെ ഒന്നും അന്ന് വിചാരിക്കരുത് എല്ലാം ദൈവം തരുന്നതാണ് ഇനി പൗലോസിൻ്റെ ഒരു പ്രയോഗത്തിൽ ഒരു പ്രത്യേകത ഈ വാചകത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും നമ്മളെപ്പോഴും തൃത്വത്തെക്കുറിച്ച് പറയുമ്പോൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ബൈബിളിൽ ഒക്കെ അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത് പിതാവിൻ്റെ ആ കാദ്യവും പുത്രൻ പിന്നെ മൂന്നാമത് പറയുമ്പോഴാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് പക്ഷേ ഇവിടെ പൗലോസ് നേരെ തിരിച്ചാണ് പറയുന്നത് ഒന്നാമത് ദാനങ്ങളിൽ വൈദ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ കാര്യമാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് രണ്ട് പുത്രൻ്റെ കാര്യം ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ മൂന്നാമത് പറയുന്നു പ്രവർത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിനും പ്രചോദനം നൽകുന്ന ദൈവം ഒന്ന് തന്നെ ദൈവം എന്ന് തന്നെ അങ്ങനെ പറയുമ്പോൾ പിതാവായ ദൈവം എന്നുള്ള അർത്ഥമാണ് അപ്പോൾ പരിശുദ്ധാത്മാവ് പുത്രനായ ദൈവം പിതാവായ ദൈവം ഈ ക്രമത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഇത് പൗലോസ മനഃപൂർവ്വം തന്നെ ചെയ്തതായിരിക്കും കാരണം പലർക്കും മൂന്ന് തൃത്തത്തിൽ മൂന്നാളുകൾ ആരാ ഒന്നാമത് വലുതയത ചെറുതേതാ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരും യേശു പറഞ്ഞില്ലേ ഞാനും പിതാവ് ഒന്നാകുന്നു എന്നെ കാണുന്നു പിതാവിനെയും കാണുന്നു ഇങ്ങനൊന്നും തറക്കിച്ചിരുന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് അതുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കും ഈ ഓർഡർ ക്രമം പൗലോസ ഇങ്ങനെ എഴുതിയത് എന്ന് നമുക്ക് വിചാരിക്കാം ഇനി കൃപയെക്കുറിച്ച് ഒരു പ്രധാന വിഷയമാണല്ലോ ദൈവകൃപ അത് ക്രിസ്ത്യാനികൾ ധാരാളം ചിന്തിക്കുന്ന ഒരു വിഷയമാണ് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് മറ്റുള്ളവരൊക്കെയും അവരുടെ മതങ്ങളിൽ അവരുടെ അവരുടെ ദൈവത്തിൻ്റെ പ്രസാദം ഉണ്ടായി ദൈവം അനുഗ്രഹിച്ചു എന്നൊക്കെ പറയും പക്ഷേ അത്രയുള്ള അർത്ഥമൊന്നുമല്ല നമ്മൾ ഈ ദൈവകൃപ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വലിയ ഒരു കാര്യമാണ് ദൈവം തന്നെ നമുക്ക് തരുന്നതാണ് സൗജന്യമായിട്ട് അതിൻ്റെ ചില സവിശേഷതകൾ ഇന്ന സമയമുള്ളതിൻ്റെ അനുസരിച്ച് നമുക്ക് ചിന്തിക്കാം ഒന്നാമത്തെ കാര്യം ഈ കൃപ സൗജന്യമായി നൽകപ്പെടുന്നു കൃപ സൗജന്യമായിട്ട് നൽകപ്പെടുന്നത് നമ്മൾ ഓർത്തോണം പ്രസാദിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്ത് ഓ ദൈവത്തെ ഞാൻ പ്രസാദിപ്പിച്ചു അതുകൊണ്ട് എനിക്ക് ഈ കൃപ കിട്ടും എന്നും അല്ല ചിന്തിക്കേണ്ടത് സൗജന്യമാണെന്ന് വിചാരിക്കണം സൗജന്യമായി കിട്ടുന്നതിനെ വില കൊടുത്ത് വാങ്ങിച്ചതാണെന്നും പറയരുത് മെരിറ്റ് കൊണ്ട് കിട്ടിയതാണെന്നും പറയരുത് ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവം കൃപ നമുക്ക് തരും എന്നുള്ള ശരി തന്നെ പക്ഷേ സൗജന്യമായിട്ട് കിട്ടുന്നതാണെന്ന് വിചാരിക്കണം സങ്കീർത്തനം എൺപത്തി നാല് പതിനൊന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ദൈവമായ കർത്താവ് സൂര്യനും പരിചയുമാണ് അവിടുന്ന കൃപയും ബഹുമതിയും നൽകുന്നു ആരാണ് കൃപയും ബഹുമതിയും നൽകുന്നത് ദൈവം നൽകുന്നു നൽകുന്നു പരമാർത്ഥതയോട് വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കുകയില്ല പരമാർത്ഥതയോടെ പ്രവർത്തിക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കുകയില്ല ദൈവം എനിക്ക് തന്നില്ലല്ലോ തന്നില്ലല്ലോ എന്നൊന്നും നമ്മൾ വിഷമിക്കേണ്ട നമുക്ക് തരും ഒരു നന്മയും നമുക്ക് നിഷേധിക്കത്തില്ല നമുക്കത് നന്മയായിട്ടുള്ളതാണോ ദൈവം തരും നിഷേധിക്കത്തില്ല ദൈവത്തിൻ്റെ കൃപയാണ് അത് നമുക്ക് തന്നിരിക്കും പരമാർത്ഥതയോടെ പ്രവർത്തിക്കുന്നവർക്ക് അത് ദൈവം തന്നിരിക്കും രണ്ടാമത്തെ ഒരു കാര്യം ദൈവത്തിൻ്റെ കൃപ ശുശ്രൂഷയുടെ വേല ചെയ്യുവാൻ നമ്മളെ ശക്തരാക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ ഉള്ള ശക്തി നമുക്ക് ലഭിക്കുന്നത് അത് ഈ കൃപാവരത്താൽ തന്നെയാണ് ഒന്ന് കോരന്തീയർ പതിനഞ്ചാം അധ്യായം പത്താം വാക്യം ഒന്ന് കോരന്തീയർ പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഒരു പ്രത്യേകത അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് മരിച്ചവരുടെ ഉയർപ്പിനെക്കുറിച്ച് പൗലോസ് ഒരു അധ്യായമങ്ങ് പൂർത്തിയായിട്ട് എടുത്ത് എഴുതിയിരിക്കുകയാണ് അപ്പം ഉയർപ്പിനെക്കുറിച്ച് മരിച്ചവരെക്കുറിച്ച് വിഷമിക്കണ്ട നിങ്ങൾ ഓർക്ക് ആ മരിച്ചവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ വിശദീകരിച്ചിരിക്കുന്ന ഒരു അധ്യായമാണ് ഒന്ന് കോറന്തി പതിനഞ്ചാം അധ്യായം അതിലെ പത്താമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ് എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല നേരെ മറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു എന്നാൽ ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത് ഇപ്പം ദൈവകൃപ കൊണ്ട് നമുക്ക് ശുശ്രൂഷ വേല അധ്വാനിക്കുവാൻ സാധിക്കുന്നു ഇതാണ് പൗലോസിൻ്റെ ആ വാചകത്തിൻ്റെ നമ്മളെടുക്കുന്ന അർത്ഥം ഇനി പൗലോസ് പറഞ്ഞ ഒന്ന് രണ്ട് വാചകങ്ങൾ നമ്മൾ പ്രത്യേകം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് പൗലോസ് പറയുന്നത് ആ വാചകത്തിൽ ആദ്യത്തെ കാര്യം ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിക്കൊണ്ടേ ഇരിക്കണം ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ് എൻ്റെ കഴിവ് എൻ്റെ ജ്ഞാനം എൻ്റെ അധ്വാനം എങ്ങനെ തുടങ്ങി എൻ്റെ യോഗ്യതകളെക്കുറിച്ച് വർണ്ണിച്ച് എനിക്ക് ഇങ്ങനെ നല്ല യോഗ്യതകളൊക്കെ ഉള്ളതുകൊണ്ട് കർത്താവിൽ നിന്ന സഹായത്താൽ എനിക്കതൊക്കെ നേടിയെടുക്കാൻ സാധിച്ചു എന്നാരും വിചാരിക്കരുത് എൻ്റെ കഴിവോ എൻ്റെ ബുദ്ധിയോ എൻ്റെ യോഗ്യതയോ ഒന്നുമല്ല നമ്മൾ ഈ ഈ രീതിയിലായിരിക്കാൻ കാരണം ഞാൻ ഞാനെന്തായിരിക്കുന്നു അത് ദൈവത്തിൻ്റെ കൃപയാലാണ് ദൈവം തരാത്തതായി നമുക്ക് എന്തുള്ളൂ എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കി ശോധന ചെയ്ത് നമുക്ക് നമുക്കെന്താണ് ഉള്ളത് ദൈവം തന്നതല്ലേ നമുക്ക് ആരോഗ്യമുണ്ടായിരിക്കാം സമ്പൽ സമൃദ്ധമായ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കാം ബുദ്ധിശക്തി ഉണ്ടായിരിക്കാം നല്ല സാഹചര്യങ്ങളുണ്ടായിരിക്കാം നമ്മൾ നല്ല ഭൂപ്രദേശം ഉണ്ടായിരിക്കാം ഇതെല്ലാം നമുക്ക് കിട്ടിയത് നമ്മുടെ അധ്വാനം കൊണ്ടാണ് നമ്മുടെ ബുദ്ധിശക്തി കൊണ്ടാണ് എൻ്റെ മെടുക്കാണ് എന്നാരും വിചാരിക്കരുത് വയനാട്ടിലെ ദുരിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം അവർക്ക് ആ ഭാഗമാണ് കിട്ടിയത് നമുക്ക് വേറൊരു ഭാഗം തന്നതും ദൈവത്തിൻ്റെ കൃപയാണെന്ന് നമ്മൾ ഓർക്കണം ഭൂപ്രദേശം തിരിച്ചു തരുന്നതും ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് കിട്ടിയതാണെന്ന് ഉള്ള ബോധ്യം നമുക്കുണ്ടായണം എന്തിനാണ് നമുക്ക് ഈ അനുഗ്രഹങ്ങൾ തന്നത് കൃപാപരമെല്ലാം തരുന്നതിൻ്റെ ഉദ്ദേശം എല്ലാവർക്കും കൂടെ കൊടുക്കാനാണ് നമുക്ക് കൂടുതൽ കയ്യിൽ തന്നിരിക്കുന്നതിൻ്റെ അർത്ഥം ഇല്ലാത്തവരുമായി പങ്കുവെക്കുവാൻ ഉള്ള ഉദ്ദേശത്തോടെ നമ്മൾ കൂടുതൽ തിന്നാൻ വേണ്ടിയല്ല നമുക്ക് കൂടുതൽ തന്നത് ഇല്ലാത്തവരപ്പുറത്ത് നിൽക്കുന്നു കൊടുക്കണം ധനവാൻ്റെ ലാസറിൻ്റെയും അസറിൻ്റെയും ഉപമയിൽ യേശു പറഞ്ഞില്ലേ ഈ ധനവാൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കഷണങ്ങളുടെ എല്ലാം നുറുക്കവിടെ ഉണ്ടെങ്കിൽ അതെടുത്ത് തിന്ന് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ ഈ ദരിദ്രനായ ലാസർ അപ്പുറത്ത് കിടക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് അന്ന് നടന്ന ഒരു കാര്യം മാത്രമല്ല ആദ്യം മുതൽ ലോകത്തിൻ്റെ അവസാനം വരെയും ധനവാൻ ഇപ്പുറത്തിരിക്കുന്നു ലാസർ അപ്പുറത്ത് കിടക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ലോകാവസാനം വരെയും ദരിദ്രർ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എന്ന് തന്നെ പിന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മേശയ്ക്ക് അപ്പുറത്ത് നമ്മുടെ പടടിവാതിലിൻ്റെ അപ്പുറത്ത് ദരിദ്രൻ കിടക്കുന്നു എന്ന് നമുക്ക് ബോധ്യം വേണം നമ്മളതറിയണം അറിയാതെ ചെമ്മന്ന പട്ടും വസ്ത്രവും ഒക്കെ ഇങ്ങനെ ധരിച്ച് സുഖമായിട്ട് കസാറയിലിരുന്ന് ഭക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്താൽ മാത്രം പോരാ അത് നമ്മൾ ഓർക്കണം രണ്ടാമത് ആ വാചകത്തിലെ പൗലൂസ് പറയുന്നത് എൻ്റെ മേൽ ചൊരിഞ്ഞ ദൈവകൃപ നിഷ്ഫലമായി പോയിട്ടില്ല ഞാൻ നല്ലവണ്ണം അധ്വാനിച്ചു ചൊരിഞ്ഞ ഈ വർഷിക്കപ്പെടുകയാണ് ആ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല ഞാൻ നല്ലവണ്ണം അധ്വാനിച്ചു പൗലോസ് ധാരാളം അധ്വാനിച്ചു എന്നുള്ളത് നമുക്ക് ബൈബിൾ വായിക്കുമ്പോഴൊക്കെ മനസ്സിലാകും അതുകൊണ്ടാണ് പൗലോസിന് ആ ഒരു ഉറപ്പുള്ളത് എനിക്ക് നീതിയുടെ കിരീടം തയ്യാറാക്കി വച്ചിരിക്കുന്നു എനിക്ക് നീതിയുടെ കിരീടം തയ്യാറാക്കി വച്ചിരിക്കുന്നു ഈ ഉറപ്പ് നമുക്ക് അധ്വാനിക്കണം ദൈവത്തിന് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി സുവിശേഷ വേലയ്ക്ക് വേണ്ടി അധ്വാനിക്കണം ജീവൻ്റെ കിരീടം നീതിയുടെ കിരീടം ഒക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കർത്താവ് നമുക്കൊന്നു കിട്ടും പ്രത്യാശയോടുകൂടി നമ്മളായിരിക്കണം പോലീസ് പറഞ്ഞ് എനിക്ക് നീതിയുടെ കിരീടം കിട്ടും ഒരുക്കി വെച്ചിരിക്കുക അധ്വാനിച്ചു അവൻ യേശുപമ പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കണം പത്ത് താലം തൊരാക്കൊടുത്തു അഞ്ച് താലം തുരാക്കൊടുത്തു അവരെ രണ്ടുപേരും ആ താലം വർദ്ധിപ്പിച്ചു പത്ത് കിട്ടിയവൻ പത്ത് കൂടെ അഞ്ച് കിട്ടിയവൻ അഞ്ച് കൂടെ വർദ്ധിപ്പിച്ച് അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ആ യജമാനൻ അവരെ പൂകഴ്ത്തി കൂടുതൽ അധികാരങ്ങൾ അവർക്ക് കൊടുത്തു ഒരാൾക്ക് ഒന്നേ കൊടുത്തുള്ളായിരുന്നു എന്താണ് നമുക്കറിയുന്നില്ല ദൈവം അവനെ അങ്ങനെ കൊടുക്കാൻ ആഗ്രഹിച്ചുള്ളൂ കാര്യമെല്ലാം കാണും കാരണമല്ലോ കാണും അവനെന്ത് ചെയ്തു അത് കുഴിച്ചിട്ടു കേട്ടോ ഒന്ന് കിട്ടിയത് അവന് അത് ഒന്ന് രണ്ടാക്കാമായിരുന്നല്ലോ ചെയ്തില്ല അത് കുഴിച്ചിട്ടു ഭയമായിരുന്നെന്നൊക്കെ അവൻ പറയുന്നതിൻ്റെ കാരണം അവനെ യജമാനൻ വന്ന് ശിക്ഷാവിധി കേൾപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അവൻ്റെ കൊടുത്തതുപോലെ ഇങ്ങനെ തിരിച്ച് വാങ്ങിച്ച് കൂടുതൽ ഏറ്റവും കൂടുതൽ കുട്ടിയനെ അതിവിടെ കൊടുത്തു അപ്പോൾ അധ്വാനിക്കണമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്കെല്ലാം കൃപ തന്നിട്ടുണ്ട് അളവിൽ വ്യത്യാസം കാണുമെന്ന് നമ്മൾ നേരത്തെ ചിന്തിച്ചു ദൈവത്തിൻ്റെ തരുന്നതിൻ്റെ അളവിൽ വ്യത്യാസം കാണും അത് ഓർത്തോണം പക്ഷേ ആ തന്നതനുസരിച്ച് അധ്വാനിച്ച വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം പ്രതിഫലവും കിട്ടും അത് ഇതാണ് പ്രതിഫലം എന്ന് ബൈബിളിൽ പറയുന്നതിൻ്റെ അർത്ഥം രക്ഷ വിശ്വാസത്താലാണ് പ്രതിഫലം നമുക്ക് കിട്ടും അത് നമ്മുടെ അധ്വാനത്തിൻ്റെ പ്രവൃത്തിയുടെ അനുസരിച്ചുമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ പൗലൂസിൻ്റെ ആ വാചകത്തില് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം ഇനി നമുക്ക് കൃപയെക്കുറിച്ച് പറയുമ്പോൾ മൂന്നാമത്തെ കാര്യം അത് ലളിത ജീവിതം നയിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നു വിശുദ്ധിയോടും പരമാർത്ഥതയോടും കൂടി ജീവിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു ഈ ദൈവത്തിൻ്റെ കൃപ രണ്ട് കോറന്തിയർ ഒന്നിൻ്റെ പന്ത്രണ്ട് ഞങ്ങൾ ലോകത്തിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ഇടയിൽ വിശുദ്ധിയോടും പരമാർത്ഥതയോടും കൂടെ വ്യാപരിച്ചു എന്ന മനസ്സാക്ഷിയാണ് ഞങ്ങളുടെ അഭിമാനം അത് ഭൗതികജ്ഞാനത്താലല്ല ദൈവ കൃപയാലാണ് സാധിച്ചത് ഇത് പലൂസ് പറയുകയാണ് നിങ്ങളുടെ ഇടയിൽ ഞങ്ങളെ വിശുദ്ധിയോടും പരമാർത്ഥതയോടും കൂടെ വ്യാപരിച്ചത് നമ്മളെ സംബന്ധിച്ച് ഒരു നേതൃത്വം കൊടുത്തോ ഒരു സഭ നടത്തുകയോ ഒരു സംഘടന നടത്തുകയോ ചെയ്യുമ്പോൾ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്ക് നമ്മുടെ ആ ഗ്രൂപ്പിലുള്ളവർക്ക് ചില അഭിപ്രായങ്ങൾ വരും അവർക്കുണ്ടാകുന്ന അഭിപ്രായം നമ്മൾ നല്ലവണ്ണം പ്രവർത്തിച്ചു പരമാർത്ഥതയോടുകൂടെ പ്രവർത്തിച്ചു വിശുദ്ധിയോടുകൂടി പ്രവർത്തിച്ചു എന്ന് തന്നെ ആകണം നമ്മളെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായം നമ്മൾ മോഷ്ടിച്ചെടുത്തു കള്ളം ചെയ്തു പിടിച്ചുപറിച്ചു അന്യായമായിട്ട് കൊടുത്തത് ന്യായമായ രീതിയിലല്ല പങ്കുവെച്ചത് എന്നൊന്നും ആരും പറയാനിടയാകരുത് പൗലുസ് എനിക്ക് ഇങ്ങനെ സാധിച്ചു പരമാർത്ഥതയോടുകൂടി വിശുദ്ധിയോടുകൂടി പ്രവർത്തിക്കാൻ സാധിച്ചു അത് എൻ്റെ ലൗകികമായ ജ്ഞാനം കൊണ്ടൊന്നുമല്ല അത് സാധിച്ചത് ഭൗതികമായ ജ്ഞാനം കൊണ്ടല്ല പിന്നെയോ ദൈവത്തിൻ്റെ കൃപയാലാണ് ഞാനിത് ചെയ്തത് ദൈവത്തിൻ്റെ കൃപയാലാണ് സാധിച്ചത് എന്ന് പൗലോസ് എടുത്തു പറയുകയാണ് നമ്മളെല്ലാം ചെയ്യുന്നത് അങ്ങനെ കൃപയാലാണ് കൃപയാലാണ് എല്ലാം ചെയ്യുന്നത് അല്ലാതെ നമ്മൾ അങ്ങ് ചെയ്യുകയല്ല ദൈവത്തിന് കൃപ നമുക്ക് കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ നാലാമത്തെ ഒരു ആശയം ദൈവകൃപ കൃപ വ്യർത്ഥമാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വ്യർത്ഥമായി പോകാതെ സൂക്ഷിക്കണമെന്നർത്ഥം രണ്ട് കോരന്ത്യർ ആറാം അധ്യായം ഒന്നാം വാക്യം പറയുന്നത് ഞാൻ വായിക്കുകയാണ് നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാക്കരുതെന്ന് എന്ന് അവിടുത്തെ സഹപ്രവർത്തകരെന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു ഫൗലൂസ് ഒരു അപേക്ഷയാണ് ദൈവകൃപ നമുക്ക് ലഭിച്ചിട്ടുണ്ട് നിങ്ങൾക്കും ലഭിച്ചു എനിക്ക് ലഭിച്ചു ശരി തന്നെ വ്യർത്ഥമാക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു കൽപ്പിക്കുന്നു എന്നുള്ള വാക്കല്ല അപേക്ഷിക്കുന്നു വൃദ്ധമാക്കി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വൃദ്ധമാക്കി പോകരുതേ എന്നപേക്ഷിക്കുന്നു നീതീകരണത്തെക്കുറിച്ച് പോലീസ് തന്നെ വേറെടുത്ത ഗലാധ്യലേഖനം രണ്ടാമധ്യായം ഇരുപത്തൊന്നാം വാക്യത്തിൽ പറയുന്നു ദൈവത്തിൻ്റെ കൃപ ഞാൻ നിരാകരിക്കുന്നില്ല നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ ക്രിസ്തുവിൻ്റെ മരണത്തിന് നീതീകരണമൊന്നുമില്ല കർത്താവ് നമുക്ക് നീതീകരണം തന്നു അല്ല എനിക്ക് കർത്താവ് തന്നത് വേണ്ട ഞാൻ വേറെ സമ്പാദിച്ചെടുത്തോളാം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല കർത്താവ് തരുന്നത് അങ്ങ് വാങ്ങിക്കുക നിരർത്ഥമാക്കി കളയരുത് ഞാൻ നിരാകരിക്കുന്നില്ല കർത്താവ് തന്ന ഈ കാര്യം നീതീകരണം ചിലർ വിചാരിക്കും നിയമത്തിലൂടെയാണ് നീതീകരണം കിട്ടുന്നത് അല്ല നിയമത്തിലൂടെ അല്ല യേശുക്രിസ്തുവിൻ്റെ ഉള്ള വിശ്വാസത്താലാണ് നമുക്ക് നീതി കിട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ നീ നിയമം അനുസരിക്കുന്നത് കൊണ്ടാണ് നീതീകരണം കിട്ടുന്നതെങ്കിൽ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരികയും കഷ്ടപ്പാടുകൾ സഹിക്കുകയും മരിക്കുകയും അടക്കപ്പെടുകയും ഒന്നും ചെയ്യേണ്ടി കാര്യമില്ലായിരുന്നല്ലോ ഇതാണ് പോലോസഫ് വ്യാഖ്യാനിച്ച് നമ്മളോട് പറയുന്നത് പിന്നീട് അഞ്ചാമത്തെ ഒരു പോയിൻറ്റ് കൃപയെക്കുറിച്ച് സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകരാകുന്നത് ദൈവകൃപയാലാണ് അവിടുത്തെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ആണ് കൃപാവരം നൽകപ്പെടുന്നത് സുവിശേഷതൻ്റെ ശുശ്രൂഷ നേരത്തെ നമ്മളൊരു ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞു സുവിശേഷ വേലയല്ലാതെ ധാരാളം ശുശ്രൂഷകൾ സഭയിലുണ്ടല്ലോ ആ കാര്യമാണ് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ സുവിശേഷ വേലയെക്കുറിച്ച് എടുത്തു പറയുകയാണ് അത് ദൈവകൃപയാലാണ് അതും സാധിക്കുന്നത് എഫേസോസ് ലേഖനം മൂന്നാം അധ്യായത്തിലെ എട്ട് ഒൻപത് വാക്യങ്ങളിൽ പൗലോസ് ഇങ്ങനെ എഴുതുന്നു വിജാതിയരോടെ ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാനും സകലത്തിൻ്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ യുഗങ്ങളോളം സ്ഥിതി നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കുവാനും ഉതകുന്ന വരം വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായ എനിക്ക് നൽകപ്പെട്ടു ആ വാക്യം നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം പൗലോസ് പറയുന്നത് പൗലോസിനെക്കുറിച്ച് പറയുന്നത് വിശുദ്ധരിൽ നിസ്സാരനായ എനിക്ക് നൽകപ്പെട്ടു പൗലോസിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ പഠിച്ചാൽ പൗലോസിൻ്റെ അത്രയും പ്രവർത്തിച്ച സുവിശേഷ വേലയ്ക്ക് വേണ്ടി കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തി ലോകത്തിൽ വേറെ ഉണ്ടോ എന്ന് സംശയമാണ് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവനാ ദൈവത്തിൻ്റെ തേജസ് യേശുക്രിസ്തുവിൻ്റെ മുഖത്ത് ദർശിച്ചവനാ വിചാദരുടെ അടുത്തേക്ക് നിന്നെ ഞാൻ അയക്കുന്നു എന്ന് പറഞ്ഞ് അയക്കപ്പെട്ടവനാണ് കർത്താവിന് വേണ്ടി ഇത്രമാത്രം സഹിച്ച് സുവിശേഷ വേല ചെയ്തത് ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയമാ ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം എന്നിട്ടും പൗലോസ് പറയുന്നത് ഞാൻ വിശുദ്ധരിൽ നിസ്സാരനാണ് അങ്ങനെയുള്ളൊരു ചിന്ത നമുക്കുണ്ടാകണം യേശു അച്ഛൻ ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ ആരാണ് നിങ്ങളുടെ ഒരു ഫ്രത്യ വയലിലെ കഷ്ടപ്പെട്ട ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവനോട് നിങ്ങളെന്തോ പറയുന്നത് അവനോട് നിങ്ങൾ പറയും അരമുറുക്കി എന്നെ പരിചയിക്കണം ഭക്ഷണമൊക്കെ എല്ലാം പെട്ടെന്ന് നന്നായിട്ട് എനിക്ക് സെർവ് ചെയ്യണം നീ അത് പരിചയിച്ച് ഭക്ഷണമൊക്കെ എനിക്ക് തന്നിട്ട് അതാണ് നീ ചെയ്യേണ്ട കാര്യം അല്ല നീ പോയി ഭക്ഷണം കഴിക്കുക എന്ന് പറയുമോ നിങ്ങളിൽ ആരെങ്കിലും പറയുമോ നിങ്ങളാരും പറയാറില്ല അല്ല ഇനി ആ പ്രത്യൻ അതങ്ങ് ചെയ്തെന്നിരിക്കട്ടെ ഓ വളരെ നന്ദി വെരി ഗുഡ് താങ്ക്സ് എന്ന് പറയുമോ നിങ്ങൾ നിങ്ങൾ പറയത്തില്ല അത് അവൻ്റെ ജോലിയാണെന്നുള്ള രീതിയിൽ അങ്ങനെ ചിന്തിക്കുകയുള്ളു യേശു ആ പ്രത്യനെക്കുറിച്ച് പറയുന്നു ആ പ്രത്യൻ എന്തു ചെയ്യുന്നു അവൻ ഇതെല്ലാം ചെയ്തു ചെയ്തിട്ട് അവൻ അവനെന്താ പറയുമെന്നറിയാവോ സ്വയം ഞാൻ ഒരു പ്രത്യൻ എന്നോട് കൽപ്പിക്കപ്പെട്ടത് ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ എന്നോട് കൽപ്പിക്കപ്പെട്ടത് ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ കർത്താവ് ഉപമ പറഞ്ഞത് അന്ന് നടപ്പുണ്ടാകുന്ന ആ നാട്ടിലുള്ള ഇപ്പോളുണ്ട് ഈ കാര്യം പറഞ്ഞു എന്നുള്ള ഫാക്റ്റ് അവതരിപ്പിച്ചതാണ് എന്നിട്ട് കർത്താവ് നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ചില ജോലികൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾ എന്ത് പറയണം ഇത് കർത്താവ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് പറയണം ഭൃത്യന്മാരാണല്ലോ നമ്മളെല്ലാം കർത്താവിൻ്റെ നമ്മൾ പറയണം നമ്മൾ ഭൃത്യന്മാർ മാത്രം ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ ഈ ഒരു മനോഭാവം നമുക്കുണ്ടാകണം പൗലോസ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ വിശുദ്ധരിൽ നിസ്സാരൻ പക്ഷേ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയുടെ ആ ഗൗരവം ആ വാചകത്തിൽ നമുക്ക് കിട്ടും അദ്ദേഹം പറയണം എന്തൊക്കെ പറയണം വിജാതിയോട് പറയണം ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നത ക്രിസ്തു ആരാണെന്ന് പോലും നമുക്ക് പെട്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ വ്യക്തമായിട്ടുള്ള പരിപൂർണജ്ഞാനം നമുക്ക് കിട്ടുന്നില്ല എന്താണ് വിജാധിയോട് പറയേണ്ടത് ക്രിസ്തുവിനെക്കുറിച്ച് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നത രൂപ കൂട്ടി വച്ചേക്കുന്നതല്ല എല്ലാത്തിൻ്റെ സമ്പന്നത ഇതെല്ലാം പ്രപഞ്ചം മുഴുവൻ ആരുണ്ടാക്കി ആര് സൂക്ഷിക്കുന്നു ആരുടെയാണ് കർത്താവായി ക്രിസ്തുവിൻ്റെ അവൻ്റെ സമ്പന്നതയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം അത് വിജാതികരോട് പ്രസംഗിക്കണമെന്നാണ് ദുർഗ്രഹമാ പറഞ്ഞാലൊന്നും മനസ്സിലാകുന്നതല്ല എങ്കിലും അവരോട് പറയണം നിങ്ങൾക്ക് അറിയാവുന്നത് പോലെങ്കിലും പറയണം സകലത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്യുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം ദൈവത്തെക്കുറിച്ച് ഇവിടെ പറയുമ്പോൾ ഒരു രഹസ്യം ദൈവത്തിൽ നിഗൂഢമായിരിക്കുന്നു അത് പറയണമെന്ന് എന്നർത്ഥം എന്തുവേ രഹസ്യം എന്നൊക്കെ പറഞ്ഞാൽ ബൈബിളിൽ അനുസരിച്ച് രഹസ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തെ സംബന്ധിച്ച് എല്ലാം നമുക്ക് രഹസ്യമാണ് കാര്യം നമുക്കറിയത്തില്ല അപ്പോൾ നമ്മൾ ദൈവത്തെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ അറിയുന്നത് എങ്ങനെയാണ് ദൈവം വെളിപ്പെടുത്തി തന്നതുകൊണ്ട് മാത്രമാണ് പത്രവസ്വനോട് ഏശു പറഞ്ഞില്ലേ മാംസരക്തങ്ങളൊന്നുമല്ല നിനക്കിത് വെളിപ്പെടുത്തിയത് പിതാവായ ദൈവം നിനക്കത് വെളിപ്പെടുത്തതെന്ന് വെളിപ്പെടുത്തി തരാതെ ദൈവത്തെ സംബന്ധിച്ച് നമുക്കൊന്നും അറിയത്തില്ല അതുകൊണ്ട് ദൈവത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം രഹസ്യമാണെന്ന് നമുക്ക് പറയാം അത് ദൈവത്തിൽ നിഗൂഢമായി പണ്ടേ ഇരിക്കുകയാണ് നമുക്കത് വെളിപ്പെട്ട് കിട്ടും വെളിപ്പെട്ട് കിട്ടിയ ഈ കാര്യങ്ങൾ അറിയിക്കുകയും വേണം അതാണ് അറിയിക്കുക എന്നുള്ള ജോലിയെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവത്തെക്കുറിച്ച് മാത്രമല്ല ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നമുക്കൊല്ലം അറിയാവോ അല്പസ്വല്പൊക്കെ നമ്മളിങ്ങനെ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഒക്കെ ചെയ്ത് ചിലതൊക്കെ മനസ്സിലാക്കി എടുക്കുന്നു എത്രയോ ചെറിയ അംശമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ചെടിയെക്കുറിച്ച് പഠിച്ചാലോ ജന്തുക്കളെക്കുറിച്ച് പഠിച്ചാലോ മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിച്ചാലോ അല്ല നക്ഷത്രജാലങ്ങളെക്കുറിച്ച് ചിന്തിച്ചാലോ ഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിച്ചാലോ നമുക്ക് ഇതിൻ്റെ വല്ല പൂർണ്ണ അറിവുണ്ടോ അതിൻ്റെ ഒരു ചെറിയ അംശം നമ്മൾ കണ്ടുപിടിച്ചാൽ നമ്മൾ പറയും എല്ലാ അറിവ് ശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞന്മാരെ ശാസ്ത്രജ്ഞന്മാരെയും കുറ്റം പറയല്ല എല്ലാം അങ്ങ് അറിഞ്ഞെന്നൊക്കെയാണ് നമ്മുടെ വിചാരം എവിടെ ഏത് അറിവാണ് നമുക്ക് ലഭിച്ചത് ഒരംശം മാത്രം ഇപ്പോൾ നമ്മൾ കണ്ണാടിയിൽ കൂടെ കാണുന്നു അന്ന് നമ്മൾ നേരിട്ട് കാണുമെന്ന് പൗലോസ് പറയുന്നതിൻ്റെ അർത്ഥം അതാ ഇപ്പോൾ കണ്ടതൊക്കെ മണ്ടത്തരമാണെന്നും ഇപ്പോൾ മനസ്സിലാക്കിയതൊക്കെ മണ്ടത്തരമാണെന്നും പൂർണ്ണത വരുമ്പോൾ സത്യം എന്താണെന്നും ഒക്കെ മനസ്സിലാക്കുമെന്ന ബൗലൂസതിനെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത് നമ്മുടെ അറിവ് അത്രയേ ഉള്ളൂ ആജ്ഞതലത്തിലാണേലും ഭൗതിക തലത്തിലാണേലും എല്ലാം അറിവ് അത്രയേ ഉള്ളൂ അതൊക്കെ ദൈവത്തിൽ നിഗൂഢമായിരിക്കുന്ന രഹസ്യങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾക്ക് ഒരല്പമൊക്കെ അറിയാം അതൊക്കെ നമ്മൾ പറയുന്നു അത്ര മാത്രമേ ഉള്ളൂ ആറാമത്തെ പോയിൻ്റിലൂടെ ഞാൻ പറയുകയാണ് എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുന്നു പത്രോസിൻ്റെ ലേഖനം ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം അഞ്ചാം വാക്യം അതുപോലെ തന്നെ യാക്കോ വപ്പസ്തോലിൻ്റെ ലേഖനത്തിൽ നാലാം അധ്യായം ആറാം വാക്യവും ഈ കാര്യം എടുത്ത് പറയുന്നു ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു അത് നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം നമുക്ക് കൃപ വേണമല്ലോ കൃപ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കൃപ വേണമെങ്കിൽ നമ്മൾ കൃപ തരും ആർക്കാണ് കൊടുക്കുന്നത് എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുന്നു പൗലോസ് ഇത്രയും വലിയ ആളായിട്ടും പറയുന്നത് വിശുദ്ധരിൽ നിസാരൻ എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുന്നു നമ്മൾ എളിമപ്പെട്ടാൽ കർത്താവ് കൃപ നമ്മുടെ മേൽ ചുരിയും ഏഴാമത്തെ ഒരു കാര്യം കൃപാദാനം നമുക്ക് തന്നതല്ലേ അത് നമ്മൾ എന്ത് ചെയ്യണം മറ്റേ എല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കണം മറ്റ് എല്ലാവർക്കും വേണ്ടി അത് ഉപയോഗിക്കണം ഒന്ന് പത്രോസ നാലാം അധ്യായം പത്താം വാക്യം ഓരോരുത്തരും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിൻ്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥൻ എന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി വിനിയോഗിക്കട്ടെ കാര്യസ്ഥന്മാരാണ് നമ്മൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയ അത് നമ്മൾ എല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലോട്ട് ഏൽപ്പിച്ചത് നമ്മുടെ പോക്കറ്റ് വെച്ചുകൊണ്ടിരിക്കരുത് കൊടുക്കണം നമ്മൾ കരിസ്ഥന്മാർ മാത്രമാണ് ഉത്തമനായ കാര്യസ്ഥനായിരിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി അത് കൊടുക്കണം എട്ടാമത്തെ ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ് ദൈവത്തിൻ്റെ കൃപ നമുക്ക് മതിയാകും പലർക്കും എന്തെല്ലാം പ്രയാസങ്ങളാണ് ഈ ലോകത്തിലുള്ളത് അപ്പോൾ നമുക്ക് എന്തുവാ വേണ്ടത് ദൈവത്തിന് കൃപമതി അത് മതിയാകും രണ്ട് കോരന്തർ പതിനെട്ടാം അധ്യായം സോറി രണ്ട് കോരന്തേർ പന്ത്രണ്ടാം അധ്യായം ഒൻപതാം വാക്യം അവിടുന്ന് പൗലൂസിനോട് അവിടുന്ന് എന്നോട് അരളി ചെയ്തു നിനക്ക് എൻ്റെ കൃപമതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേലാഭസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും ഞാൻ ഇന്ന് സമയം അങ്ങോട്ട് തീരാൻ പോകുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തുകയാണ് ബാക്കി കാര്യങ്ങൾ ഒന്നാമത്തെ വാദ്യമേ ആയുള്ളൂ ഏഴ് വരെ എടുക്കണമെന്ന് എനിക്ക് മനസ്സിലുണ്ടായിരുന്നു പക്ഷേ സമയത്തിൻ്റെ ഇതുകൊണ്ട് ഞാൻ ഈ വാ ഈ കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ് ബാക്കി നമുക്ക് പിന്നീട് തുടരാം എഴുപത്തി അഞ്ചാമത്തെ എപ്പിസോഡിൽ ഇവിടെ പൗലൂസ് ഒരു കാര്യം പറയുന്നു പൗലോസിനോട് കർത്താവ് പറഞ്ഞു പൗലോസിനെ ജീവിതത്തിൽ കുറച്ച് കഷ്ടപ്പാടുകളുണ്ടായി ഒരു മുള്ളു തറയ്ക്കപ്പെട്ടു എന്നാണ് പൗലുസാദിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ശാരീരികമായ വിഷമതകളാണോ എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയത്തില്ല എങ്കിലും പൗലോസ് ഒരു മുള്ളു നൽകപ്പെട്ടിരിക്കുന്നു പിശാച നൽകിയ മുള്ളെന്നും പൗലുസ്സാദനെ വിശേഷിപ്പിക്കുന്നുണ്ട് ഇതൊന്ന് തരണമേ എന്ന് പൗലോസ് പ്രാർത്ഥിച്ചു ഒന്ന് പ്രാർത്ഥിച്ചു കിട്ടിയില്ല രണ്ടാമത് പ്രാർത്ഥിച്ചു കിട്ടിയില്ല മൂന്നാമത് പ്രാർത്ഥിച്ചിട്ടും കിട്ടിയില്ല പക്ഷേ യേശു കർത്താവ് ഒരു മറുപടി പറഞ്ഞു കർത്താവ് എന്നോട് അരളി ചെയ്തു നിനക്ക് എൻ്റെ കൃപ മതി ആ വേദനകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും അവിടെ ഇരിക്കട്ടെ അതെടുത്ത് കളയാനൊന്നും നീ ശ്രമിക്കണ്ട ഒരു കാര്യം ഓർത്തോണം കർത്താവിന് പറഞ്ഞിട്ടുണ്ട് കർത്താവിന് വേണ്ടി പീഡ സഹിച്ചാൽ നമ്മൾ സന്തോഷിക്കണം കർത്താവിന് വേണ്ടി നിന്ദിക്കപ്പെട്ടാൽ നമ്മൾ ആഹ്ലാദിക്കണം ആർക്കു വേണ്ടി സഹിച്ചു കർത്താവിന് വേണ്ടി സഹിച്ചു ആനന്ദിച്ചോളീൻ സന്തോഷിച്ചോളീൻ പ്രതിഫലമൊക്കെ സ്വർഗത്തിൽ കിട്ടിക്കോളൂ അപ്പോൾ കർത്താവ് അലൂസിനോട് പറഞ്ഞത് നിനക്ക് എൻ്റെ കൃപ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് കർത്താവിൻ്റെ ശക്തി നമ്മൾ പ്രകടമാകണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ എപ്പോഴാണ് ഏതവസരത്തിലാണ് കർത്താവിൻ്റെ ശക്തി നമ്മളിൽ പൂർണ്ണമായി പ്രകടമാകുന്നത് ബലഹീനതയിലാണ് നമ്മൾ ചിലപ്പോൾ വിചാരി ഞാനൊരു ബലഹീനനാണല്ലോ കാര്യം കുഴപ്പമില്ല ബലഹീനതയിലാണ് കർത്താവിൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് അതുകൊണ്ട് പവലോസർ തീരുമാനമെടുത്തു ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേലാവസിക്കേണ്ടതിനും ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും ബലഹീനനായിരിക്കുന്നതിലാണ് ഞാനിപ്പം പ്രശംസിക്കാൻ പോകുന്നത് കാരണം കർത്താവിൻ്റെ ശക്തി എൻ്റെ മേൽ പൂർണ്ണമായി ആവസിക്കണം ആ ശക്തിയിൽ ഞാൻ പ്രവർത്തിക്കണം എങ്കിൽ ബലഹീനനായിരിക്കുന്ന നല്ലത് അതുകൊണ്ട് ഞാൻ ബലഹീനതയിൽ പ്രശംസിക്കും നമ്മുടെ സാമർഥ്യമാണ് നമ്മുടെ കഴിവാണ് ഒന്നൊന്നും വിചാരിക്കേണ്ട വിട്ടുകൊടുത്താൽ മതി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ എളിമയുള്ളവരായിരിക്കണം പരമാർത്ഥമുള്ളവരായിരിക്കണം ബലഹീനരാണെന്നുള്ളൊരു ബോധ്യമുണ്ടായിരിക്കണം എൻ്റെ മിടുക്കല്ല എൻ്റെ സാമർഥ്യമൊന്നുമല്ല എന്ന് ഉള്ള ആ ഉറപ്പിൽ ആ വിശ്വാസത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലോട്ട് നിരുന്നു കൊടുക്കുക ആ ബലഹീനതയിൽ കർത്താവിൻ്റെ ശക്തി നമ്മൾ പൂർണ്ണമായിട്ട് പ്രവർത്തിക്കും ഞാൻ നിർത്തുകയാണ് നമുക്ക് പലർക്കും ഒത്തിരി പ്രയാസങ്ങളും കഷ്ടതകളും ഉണ്ട് ഈ ലോക ജീവിതമല്ലേ അങ്ങനെ പ്രയാസങ്ങൾ വരുമ്പോൾ അത് ഒരു ബലഹീനതയാണെന്നും പോലൂസിൽ ലഭിച്ചതുപോലെ ഒരു മുള്ള തറക്കപ്പെട്ടതാണെന്നും ഒക്കെ ഒരു ബോധ്യമുണ്ടായി കർത്താവിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ അങ്ങ് ധ്യാനിച്ചാൽ മതി ബലഹീനതയിലാണല്ലോ കർത്താവേ നിൻ്റെ കൃപ ധാരാളമായി എന്നിലേക്ക് തരുന്നത് നീ തരണമേ എന്ന് തന്നെയുമല്ല തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടതെല്ലാം ചെയ്യും അവൻ സമ്പന്നനാണ് എന്നോട് നമ്മളിന്ന് ചിന്തിച്ചു സമ്പന്നനാണ് നമുക്ക് തരാതിരിക്കത്തില്ല നമ്മൾ മക്കളാണ് തരാതിരിക്കത്തില്ല പിന്നെ കഷ്ടതകളൊക്കെ എന്താ വരുന്നത് ആ കഷ്ടതകൾക്കൂടെ കടന്നു പോകുമ്പോൾ കർത്താവിനോട് ഒരു അവസരം ദൈവം നൽകുകയാണ് കർത്താവ് തന്നെ പറഞ്ഞു നിങ്ങൾ ആഹ്ലാദിക്കുവേൻ എന്നെ പ്രതി നിങ്ങൾക്ക് നിന്ദനങ്ങൾ പീഡനങ്ങൾ സങ്കടങ്ങൾ പ്രയാസങ്ങൾ ജീവിതക്ലേശങ്ങൾ ശാരീരിക വേദനകൾ രോഗങ്ങൾ ഒക്കെയും ഉണ്ടാകുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ കൃപ എൻ്റെ മേൽ ചൊരിയാൻ കർത്താവ് ആഗ്രഹിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി സന്തോഷിക്കുവാൻ കർത്താവ് വേണ്ടതെല്ലാം നമുക്ക് ചെയ്തു തരും ഞാൻ ഇന്നിവിടെ അവസാനിപ്പിക്കുന്നു ഒന്നാമത്തെ വാക്യമാണ് കൃപയെക്കുറിച്ചാണ് പറഞ്ഞത് കുറച്ചുകൂടെ ഇനിയും കൃപയെക്കുറിച്ച് അടുത്ത ആഴ്ച ചിന്തിക്കാം എഴുപത്തി അഞ്ചാമത്തെ എപ്പിസോഡിൽ അടുത്ത പ്രാവശ്യം നമുക്കിതിൻ്റെ ബാക്കി വാക്യങ്ങൾ ചിന്തിച്ച് ധ്യാനിക്കാം ദൈവം നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം ഇന്ന് നമ്മൾ ചിന്തിച്ചത് പ്രധാനമായിട്ടും കൃപാവരത്തെക്കുറിച്ചാണ് മക്ക ധൂനിയർക്കാർക്ക് ധാരാളം കൃപകൾ കിട്ടി നമുക്കും കിട്ടും നമുക്കും കിട്ടും അപ്പോൾ അത് കൃപയുടെ ചില ആശയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചത് ബാക്കി നമുക്ക് ചിന്തിക്കാമല്ലോ അപ്പം ബലഹീനത കൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട കർത്താവിൻ്റെ ശക്തി കൂടുതലായിട്ട് നമുക്ക് കിട്ടും ഇത് സൗജന്യമായിട്ട് കിട്ടി ഇരിക്കുന്നതാണ് നമ്മുടെ പോക്കറ്റ് വെച്ചുകൊണ്ടിരിക്കാനല്ല മറ്റുള്ളവർക്ക് പങ്കുവെക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കി കർത്താവിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം നമുക്ക് കിരീടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് അത് തരും ഏത് കിരീടമാണെന്ന് നമുക്കറിയത്തില്ല പ്രവർത്തയുടെ അനുസരിച്ച് നീതിയുടെ കിരീടമോ ജീവൻ്റെ കിരീടമോ മഹത്വത്തിൻ്റെ കിരീടമോ പല കിരീടങ്ങളെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട് നമുക്ക് കിട്ടും ദൈവം നമ്മളെ കൃപയാൽ നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു ഒരു വാചകം പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഇന്നിൻ്റെ പരിശുദ്ധാത്മാവിന്ദിൻ്റെ കൃപകളെക്കുറിച്ച് ധ്യാനിക്കുവാൻ തക്കവണ്ണം ഇന്ന് ഏതാനും സമയം ഞങ്ങൾക്ക് വേർതിരിച്ചു തന്നതിനെ ഓർത്ത് സ്തോത്രം ഞങ്ങൾ എവിടെയായിരുന്നാലും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ശുദ്ധീകരിക്കണമേ ഞങ്ങൾ കൂടുതലായിട്ട് പ്രവർത്തിക്കുവാനുള്ള ശക്തി ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ അടുത്ത പ്രാവശ്യം ദൈവം വീണ്ടും ഞങ്ങളോട് സംസാരിക്കണമേ അതുവരെയും അതുവരെയല്ല ഞങ്ങളുടെ ജീവിതാദ്യം വരെയും നീ ഞങ്ങളെ നിൻ്റെ ആത്മാവിൽ നിറച്ച് ശക്തീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിന് വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ